ഹായ് ഫ്രണ്ട്സ്, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ മ്യൂസിയത്തിലാണ്. ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എന്താണെങ്കിൽ, പ്രശസ്ത കളമെഴുത്ത് പാട്ട് കലാകാരനായിട്ടുള്ള അജീഷ് പുത്തൂരിൻ്റെ മകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അജ്വൽ അല്ലേ, അജ്വൽ എന്നല്ല ഇവർ, അജ്വൽ പുത്തൂരുണ്ട് ഇവിടെ നമ്മുടെ കൂടെ. അജ്വൽ പുത്തൂരിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജിത്ത് കൃഷ്ണയുടെ അമ്മാവനാണ് അജീഷ് പുത്തൂര്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയില്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രശസ്തനായ കളമെഴുത്ത് കലാകാരനായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും അറിയാം, വളരെ ഫേമസാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൻ അജ്വൽ ഏകദേശം ചെറുപ്പം മുതൽ തന്നെ അച്ഛൻ്റെ ആ കഴിവ് മുഴുവൻ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അജ്വലിനെ പരിചയപ്പെടുത്താനാണ് ഞാൻ പോകുന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമുക്ക് എന്തായാലും അജ്വലിനെ പരിചയപ്പെടാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ സുഹൃത്ത് ജിത്ത് കൃഷ്ണ. എൻ്റെ നാട്ടുകാരനാണ്, മനക്കുടി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് നമ്മുടെ അജീഷ് പുത്തൂർ. അതുപോലെ തന്നെ അജ്വൽ റാം, അജ്വൽ റാം അദ്ദേഹമാണ് നമ്മുടെ അജീഷ് പുത്തൂരിൻ്റെ മകൻ. ഇന്ന് എത്ര അജ്വൽ 9-ലാണ് പഠിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കസിനാണ്, അജ്വലിൻ്റെ കസിനാണ്. എന്താ പേര്? അമർനാഥ്. എത്ര പഠിക്കുന്നത്? 9. രണ്ടുപേരും ഓരോ ക്ലാസ്സിൽ തന്നെയാണല്ലേ. ഓക്കെ, അപ്പോൾ അജ്വലിനെ കുറിച്ച് നമുക്ക് കൂടുതലറിയാം. അപ്പോൾ അജ്വൽ ഏത് പ്രായം മുതൽ അജ്വൽ ഇപ്പോൾ കളം വരാൻ തുടങ്ങിയിട്ടുണ്ട്? ഞാൻ UKG മുതൽ ഇങ്ങനെ ചെറുതായിട്ട് വരച്ചൊക്കെ തുടങ്ങും. പിന്നെ അത് കണ്ട് അച്ഛൻ കളമത്തിന് കൊണ്ടുപോയി, അങ്ങനെ ഇവിടെ എത്തി. അതെല്ലേ. അപ്പോൾ UKG മുതൽ അല്ലേ, അങ്ങനെ ശരിക്കും പറഞ്ഞു വെച്ചാൽ വലിയൊരു കലാകാരനാണ് അജ്വൽ. കാരണം അജ്വലിനെ ലോകം അറിയാൻ പോകുന്നുള്ളൂ. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അജ്വലിൻ്റെ ചെറുപ്പത്തിലുള്ള അജ്വൽ വരച്ചിട്ടുള്ള കുറേ വർക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കിതിൽ കാണിക്കാം, നമുക്ക് വർക്കുകളൊക്കെ ഇതിൽ നമുക്ക് കാണിക്കാം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഈ വെക്കേഷനിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട് അല്ലേ? ക്ലാസ്സുള്ള സമയത്ത് അധികം പോവാറില്ല, അല്ലാത്ത സമയത്താണ് പോവാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ 2 മാസം വെക്കേഷനുള്ള സമയത്തൊക്കെ ധാരാളം വർക്ക് ചെയ്യാറുണ്ട് അല്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ അത്യാവശ്യം നല്ല ഫേമസ് ആയുള്ള വർക്കുകൾ അജ്വലിൻ്റെ ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? പഠിത്തം ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ വെച്ചാല് ചില അമ്പലങ്ങളിലെ കൂടെ ചെയ്യാറ്. ഫേമസ് ആയെന്ന് വെച്ചാല് മൂർക്കിനിക്കരയിലൊരു വായനശാലയ്ക്ക് വേണ്ടി ഹനുമാനോളം. ഓക്കെ, ചെയ്തിരുന്നു. അത് പുതിയതാണോ അതോ പഴയ മോ വരച്ചതുണ്ട്? അതല്ലല്ലോ, പുതിയതല്ലത്. പഴയതല്ലേ, 4 വർഷം മുമ്പ്. ഓക്കെ, അപ്പൊ 5-ല് പഠിക്കുന്ന സമയത്ത് അല്ലേ. ഓക്കെ, പിന്നെ ഓരോ അമ്പലങ്ങളിലും സാധാരണ ചെയ്തു. ധാരാളം പേര് വിളിക്കാറുണ്ട് അല്ലേ, അജീഷേട്ടന്റെ മോൻ എന്നുള്ള രീതിയിലും തന്റെ കഴിവ് കണ്ടിട്ടും പലരും വിളിക്കാറുണ്ട്. ഇപ്പോ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതുപോലെ കളം കാര്യങ്ങളൊക്കെ വരയ്ക്കലും കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കഴുക്കുംപാട്ടരയിലല്ലേ അച്ഛൻ വളരെ സ്ഥിരമായൊരു അച്ഛനാണ് വരച്ചിരുന്നതെന്ന് തോന്നുന്നു അല്ലേ. അച്ഛനായിരുന്നു കിഴക്കുംപാട്ടറിൽ കൂടുതൽ കളങ്ങളൊക്കെ വരച്ചിരുന്നത്. ഇപ്പോൾ കിഴക്കുംപാട്ടർ മോ വരച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ. വിളിക്കാൻ സാധ്യത ഉണ്ടല്ലേ, അവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു കളമൊക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം എത്ര നേരം പിടിക്കും സമയം? ഒരു 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ മതിയാവും അല്ലേ, 2.5 മണിക്കൂർ മതിയാവും. ഏകദേശം എത്ര വലുപ്പം? അതിന് സൈസില്ലേ നിങ്ങൾക്ക് കണക്കുണ്ടാവില്ലേ? സ്ഥലത്തിൻ്റെ ഇതനുസരിച്ചിരിക്കില്ല. ഓക്കെ, എന്തായാലും ധാരാളം അവസരങ്ങൾ ഉണ്ടാവട്ടെ. അജ്വൽ റാം എന്ന വ്യക്തി ഭാവിയിൽ അറിയപ്പെടുന്ന, ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന വലിയൊരു കലാകാരനായി മാറട്ടെ എന്ന് ദാസേട്ടൻ തൃശ്ശൂർ നിന്ന് എൻ്റെ ചാനലിൽ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ അജ്വൽ. അപ്പോൾ ജിത്ത് കൃഷ്ണ അമ്മാവൻ്റെ ഓർമ്മകൾ അല്ലേ, എന്താ പറയാനുള്ളത് അമ്മാവനെ കുറിച്ച്? അമ്മാവൻ എന്ന് പറഞ്ഞാൽ മാമനാണ്. ചെറുപ്പം മുതൽ കണ്ട് വളർന്ന ഒരാളാണ്. ഒരു ആളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ്. നമ്മൾ എന്താ പറയുക, അപൂർവങ്ങളിൽ ചിലരെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എല്ലാവരും കണ്ടു പഠിക്കുന്ന ഒരു സ്വഭാവമാണ് ആൾ മാമൻ്റെ. വ്യക്തിത്വമാണ് എന്ന് വെച്ചാൽ ആരോ കൊണ്ടൊരു കുറ്റം പറയിപ്പിക്കാൻ ഒരു ഇടവരുത്തില്ല. എൻ്റെ അറിവ് വെച്ച് അങ്ങനൊരു ഇത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ ആളുടെ ഒരു കഴിവ്, ഇപ്പോൾ വേറൊരാളുടെ കൂടെ വർക്കിന് പോവുകയാണെങ്കിൽ വേറൊരാളുടെ വർക്കായിരിക്കും, അപ്പോൾ ആ വർക്ക് മാമനാണ് ചെയ്യുക. പക്ഷേ അതിന്ന് ഫോട്ടോ ആർക്കും കാണിക്കേണ്ട, അത് വേറെ ആളുടെ വർക്കാണ്, എൻ്റെ പേരിൽ കാണിക്കേണ്ട എന്നൊക്കെ പറയും. പിന്നെ മാമൻ്റെ കളങ്ങൾ ആരും കണ്ടിട്ടില്ല. പിന്നെ ഞാനൊക്കെ ഫേസ്ബുക്കിലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരാളിവിടെ ഇത്രയും നല്ലൊരു കലാകാരൻ ഉണ്ടെന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. പക്ഷെ അത് അധികം നാൾ നമുക്ക്
കിട്ടിയില്ല, കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും 39 വയസ്സിലെ ആൾക്ക്, എത്ര വയസ്സിന് വെച്ച്? 39 വയസ്സിലാണ് ഇവിടെ പറഞ്ഞത്. മൊത്തത്തില് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല അല്ലെ? പെട്ടെന്ന് പെട്ടെന്നായിരുന്നു, ഒരു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. ഒരു അമ്പലത്തിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് നെഞ്ചുവേദന വന്നിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയി. ആ പോണ വഴിക്ക് ആള് കുഴഞ്ഞു വീണ് മരിക്കാനുണ്ടായത്. അത് മൊത്തത്തിൽ നമുക്ക് മാമനെ അറിയുന്നവർക്കും കുടുംബപരമായിട്ടും ഭയങ്കര അടിയായിട്ടാണ്. അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ആളുടെ വർക്കിനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ ആളുടെ വർക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേർ തേടി പിടിച്ച് ഞാൻ ഇവിടെ വരാനുണ്ടായിരുന്ന കാരണം. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മാമൻ. അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് വേറെ എന്തും അങ്ങനെയാണ്. പിന്നെ കളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഒരു ഫോട്ടോ കൊടുത്തിട്ട് മാമ മരിച്ചു കഴിഞ്ഞാൽ അതിനെ അതിനെക്കാട്ടും ഭംഗിയായിരിക്കും. ഭയങ്കര ജീവനുള്ള കളങ്ങളായിരിക്കും മാമൻ്റെ. അപ്പോൾ ഞാനൊക്കെ ഫേസ്ബുക്കിൽ മാമൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടതിന് ശേഷം ഇപ്പോൾ കണ്ടു വന്ന ആൾക്കാർ പറയും, അയ്യോ ആളെ പരിചയപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ആളെ എനിക്കങ്ങനെ ഒരു വിഷമമുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. നമുക്ക് ഭാഗ്യമില്ല. ശിവനും പാർവതിയുടെ ഇതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. ബ്ലൂവും അല്ലേ? അത് നമ്മുടെ ഇവിടെ വരച്ചാണ്, സമനീയ ക്ലബിന് വേണ്ടി. ഇവിടെ കേൾക്കുമ്പോൾ സമനീയ ക്ലബിന് വേണ്ടി വരച്ചാണ്. അത് ഞാനാണ് വീഡിയോ എടുത്തത്. അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നേരിട്ട് കാണുന്നത് ശരിക്കും കഴിവ് കൂടുതലുള്ളവരെ ദൈവം പെട്ടെന്ന് വിളിക്കും. ആ അപ്പോൾ കേൾക്കുമ്പോട്ടൊക്കെ ഇപ്പം എൻ്റെ അറിവിൽ അറിയുകയാണെങ്കിൽ മാമനോടൊരു ഒരു ക്ലബ്ബിൽ വരച്ച് പിറ്റേ ദിവസം വേറെ ക്ലബ്ബിൽ പോവും. അങ്ങനെ അവിടുത്തെ മിക്ക ക്ലബ്ബിലും മാമനായിരുന്നു വരച്ചത്. പിന്നെ എല്ലാം കൂടി മാമന് പറ്റാതായപ്പോൾ പിന്നെ ഓരോന്ന് കുറഞ്ഞു വന്ന് അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെയാണ്. ഇപ്പോൾ ഓണായി കഴിഞ്ഞാൽ മാമൻ്റെ കളം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത്യാവശ്യമാണ്. നിന്റെ ഓർമ്മയിൽ എത്ര വർഷമായിട്ടുണ്ടാവും മാമ സ്ഥിരമായിട്ട്? എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുമ്പോട്ടം ഓർമ്മ വെച്ച മുതലുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെന്താ, പിന്നെ വേറെ എല്ലാ വർക്കുകളും, ആർട്ട് വർക്കുകള്, കളമരല്ലാണ്ട് പിന്നെ ചുമർചിത്രം അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ട്. ബോർഡ് ഒക്കെ എഴുതുന്ന എല്ലാ പരിപാടികളും അങ്ങനെയാണ്. മൊത്തത്തിലൊരു കലാകാരനാണ്. അത്യാവശ്യം പാട്ടൊക്കെ പാടും. അങ്ങനെയാണ്. വയലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. വയലിംഗ് ഒക്കെ പഠിച്ചിരുന്നു. ഇനിയിപ്പോ മാമന്റെ ഒരു ഇത് നമുക്ക് അജലിലൂടെ കിട്ടട്ടെ. എന്തായാലും അതാണ് മാമന്റെ പേര് അജുലിന് അതേപോലെ സപ്പോർട്ട് കൊടുക്കണം കേട്ടാ. മാമനേക്കാളും, അതായത് എപ്പോഴും അങ്ങനെ ഉണ്ടാവാറ്, അച്ഛനേക്കാളും ഒരു പടിയിൽ മുമ്പിലാണ് മക്കള്. പെരുന്തച്ഛൻ മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹം അങ്ങനെയാണ്, വളർന്നു വരട്ടെ. മാമന്റെ പേര് അജ്വൽ നിലനിർത്തട്ടെ അല്ലേ. എല്ലാ ആശംസകളും അജ്വൽ. ഓക്കെ.